وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله، يا سيدي يا حبيب الله، يا سيدي يا خير خلق الله صلى الله عليه وسلم. خذ بيدي قلت حيلتي، أدركني يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجل، يا نعمة الله، إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر، وأنه خير خلق الله كلهم. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. مولاي صل وسلم دائما أبدا. ارحم الراحمايا الملك الجبارايا الله പരിശുദ്ധമായ ശഅബാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രി നിന്റെ ഹബീബായ റഹ്മത്തുൽ ലിൽആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലാനും അവിടത്തേക്ക് സലാം പറയാനും അവിടത്തെ മദഹ് ചെയ്ത് അവിടത്തെ തവസ്സുലാക്കി നിന്നിലേക്ക് കാര്യങ്ങൾ പറയാനും ഈ മജ്ലിസിൽ ഞങ്ങൾ ഒത്തുകൂടി ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. കുണ്ടാറിൽ നിന്ന് വന്ന ഒരു സുഹൃത്ത് ഇപ്പൊ ഇഷാന്റെ ശേഷം വന്നിട്ട് പറഞ്ഞു, രണ്ട് ആളുകൾ മയ്യത്ത് പോലെ തന്നെ ഇവിടെ വാഹനത്തിൽ ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് മാരകമായ ക്യാൻസർ പിടിപെട്ടിട്ട്, ഒന്നെന്റെ ഭാര്യയാണ്, മറ്റൊന്ന് എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞു. വളരെ സങ്കടം പറഞ്ഞു. ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ സ്വലാത്ത് മജ്ലിസിൽ ഒന്ന് കൂടി പോകണമെന്ന് അവര് നിർബന്ധം പിടിച്ചപ്പോൾ അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. കരഞ്ഞു പറഞ്ഞു, അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. ആ നിലക്ക് നാടിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാരകമായ ക്യാൻസർ അടക്കം വിവിധ രോഗങ്ങളാൽ ഞെരുങ്ങി അത് സുഖപ്പെടും എന്ന് കരുതിയിട്ട് ഈ മജ്ലിസിലെത്തിപ്പെട്ടവരുണ്ട്. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളാൽ വിഷമിക്കുന്നു, റഹ്മത്തുൽ ലിൽആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തങ്ങളെ കൊണ്ട് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ഒരുപാട് മൗത്തായ പ്രിയപ്പെട്ടവർ, നേരത്തെ ഓർമ്മിപ്പിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാമായിരുന്ന അബ്ബാസ് മുസ്ലിയാര്, അതുപോലെ കഴിഞ്ഞ മാസത്തിൽ മൗത്തായി പോയ മോണിച്ച, അങ്ങനെ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, മഷായിഖന്മാര്, ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിറുള്ള തങ്ങളടക്കമുള്ള സ്വാലിഹീങ്ങൾ, അല്ലാഹുവേ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും നിന്റെ ഹബീബായ തങ്ങളെ ജിവാറിലായി നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുകൾ, പണ്ഡിത മഹത്തുക്കൾ, സംഘടനാ നേതാക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ താലിമുകളെ, ചെറുപ്പക്കാരെ, പ്രിയ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ അസ്സത്തിന്റെ വലിയ ഫളുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഇനിയിപ്പോ മഴ പെയ്താലും നമുക്ക് പ്രയാസം ഇല്ല. ഏതായാലും നമുക്ക് അനുകൂലമായ നിലയ്ക്കുള്ള ഒരു സാഹചര്യം അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്ത് മജ്ലിസിൽ അള്ളാഹു നൽകും. ഇന്നലെ ഈ സമയത്ത് ശക്തമായ കാറ്റടിച്ചിട്ട് ഞങ്ങൾ ഈ സമയത്ത് കർണാടകയിൽ നിന്ന്, ഉക്കിനടുക്കയിൽ നിന്ന് കറോപ്പാടിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ
മഴകാലം റോഡ് പോലും കാണാൻ കഴിയാതെ, കാറ്റടിച്ചിട്ട് ഇവിടെ പന്തലിട്ടിരുന്ന സീറ്റുകൾ മുഴുവനും ഇന്ന് സുബഹിയായപ്പോൾ താഴെ ഒരുപാട് വീണിരുന്നു. ഇവിടെ വെച്ച് ബോക്സ് മറിഞ്ഞു വീണിരുന്നു. ട്രെയിനിൽ ഇന്നലെ മലപ്പുറത്തു നിന്ന് വന്ന ആളുകൾ വന്നിട്ട് പറഞ്ഞു, ട്രെയിനിന് മുമ്പിലേക്ക് തെങ്ങ് വീണിട്ട് മണിക്കൂറുകളോളം തലശ്ശേരിയിൽ വണ്ടി ബ്ലോക്കായി എന്ന് പറഞ്ഞു. ചിക്മംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ആളുകൾ, ചക്രേശ്വരത്ത് നിന്ന് സ്ഥിരമായിട്ട് നമ്മുടെ സ്വലാത്തിനെത്തുന്ന ഒരുപാട് ആളുകൾ ഇന്ന് സ്വലാത്തിൽ വന്നിട്ടില്ല. കാരണം അവർക്ക് അവിടെ ശക്തമായ മഴ കാരണം ഘാട്ടിയിൽ നിന്ന് ചുരങ്ങളിൽ നിന്ന് മരങ്ങൾ റോട്ടിലേക്ക് വീണിട്ട് ഗതാഗത തടസ്സം കൊണ്ട് പ്രയാസപ്പെട്ട് ദ്വാരക്കണമെന്ന് പറഞ്ഞ് വിവരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന് അനുകൂലമായ ഒരു നല്ല കാലാവസ്ഥ അല്ലാഹു നമുക്ക് നൽകി. അല്ലാഹുവെ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ, ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഈ മജ്ലിസിൽ എന്ത് ഹൈറായ നിയ്യത്തോടെ ഇവിടെ വന്നോ നീ അത് പൂർത്തിയാക്കണം അല്ലാ. ഏത് വിഷമമുള്ളവരുണ്ടോ ഹബീബായ തങ്ങളെ കൊണ്ട് നീ അത് പരിഹരിക്കണം അല്ലാ. വന്നിരായ ഷെയ്ഖുന ബേക്കൽ ഉസ്താദ്, വന്നിരായ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വയാർ ഉസ്താദിനെ പോലുള്ള ഒരുപാട് മഹത്തുക്കൾ, പണ്ഡിതന്മാർ നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ എല്ലാ തൗഫീഖും ഏറ്റിക്കൊടുക്കണം അല്ലാ. എന്ത് രോഗമുണ്ടോ നിന്റെ ഹബീബായ തങ്ങളെ കൊണ്ട് നീ ആഫിയത്താക്കണം റഹ്മാനെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കൂടുതൽ സംസാരിക്കുന്നില്ല. വലിയ ബഹുമാനമുള്ള മാസമാണ് ശഅബാൻ മാസം. കഴിഞ്ഞ റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഅ്സിസുകളിൽ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജിനെ സംബന്ധിച്ച് ധാരാളം നാം അറിഞ്ഞവരാണ്, കേട്ടവരാണ്, അതിനെ സംബന്ധിച്ച് പറഞ്ഞ് ഇപ്പോൾ ശഅബാനു ഷഹരി, ശഅബാൻ എന്റെ മാസമാണ് എന്ന് ഹബീബായ തങ്ങൾ വിശേഷിപ്പിച്ച മഹത്തായ ശഅബാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രിയിലാണ് മുസ്ലിംമാരായ നാം ഇങ്ങനെ ഒരു മജ്ലിസിൽ ഇവിടെ ഒത്തുകൂടിയത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ബേക്കർ ഉസ്താദ് ഒരുപാട് സമയം ഇവിടെ സംസാരിച്ചു. അതിനു മുമ്പ് സഖാഫി ജബ്ബാർ സഖാഫി സംസാരിച്ചു. ഇനി സംസാരിച്ച് നീട്ടിക്കൊണ്ടുപോയാൽ മഴക്കാലായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ പ്രയാസം ആകും എന്ന് കരുതിയിരിക്കും. നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന വളരെ മോശമായ, ഇപ്പൊ ഇന്നലെ ഒരുപാട് സ്ഥലത്ത് കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പോ മറ്റന്നാൾ കുറെ ഉണ്ടാവും, തിങ്കളാഴ്ച ഉണ്ടാവും, റമദാൻ മാസം ആകുന്നതിന്റെ മുമ്പ്, കാരണം ആ ഒരു മാസത്തിൽ കല്യാണവും കാര്യങ്ങളൊന്നും സാധാരണ നടക്കാറില്ല. അപ്പോ റമദാന്റെ മുമ്പ് തന്നെ പെട്ടെന്ന് കല്യാണങ്ങളൊക്കെ നടത്താൻ വേണ്ടി പലവരും ശ്രമിക്കുന്നു. അങ്ങനെ നടക്കുന്ന വിവാഹങ്ങളിൽ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ജില്ലയിൽ ഇപ്പൊ വ്യാപകമായിട്ട് മാരകമായ പരീക്ഷണം എന്ന നിലയ്ക്ക് തന്നെ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച ഈ സമയത്ത് ഒരുപാട് വളണ്ടിയർമാർ മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് ഇന്ന് മാരുവിന്റെ മുമ്പ് വന്നിട്ട് അവർ ദ്വാരിക്കാൻ പറഞ്ഞ് ഞങ്ങൾക്ക് സ്വലാത്തിന് ഉറപ്പൊഴിക്കാൻ പ്രയാസമുണ്ട്, കണ്ണൊക്കാകെ മഞ്ഞിച്ച് ചുവപ്പായി വലിയ സങ്കടം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. പകർച്ചവ്യാധി, ഡെങ്കിപ്പനി, മലേറിയ ബാധിച്ചിരുന്ന ജുമാന്റെ ശേഷം ഒരു ചെറുപ്പക്കാരൻ, അബ്ബാസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥ ശിബിലിയിൽ. അള്ളാഹുവെ കൊടിയമ്മയിലുള്ള നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. അങ്ങനെ പകർച്ചപ്പനികളും പകർച്ച രോഗങ്ങളുമൊക്കെ നമ്മുടെ ഈ ജില്ലയിൽ പ്രത്യേകിച്ചുണ്ട്, നമ്മുടെ സംസ്ഥാനത്ത് മൊത്തമുണ്ട്. അതിലൊക്കെ ആരോഗ്യവകുപ്പ് ശക്തമായ നിലക്കുള്ള നിയന്ത്രണങ്ങൾ കാര്യങ്ങൾ ചെയ്ത് നല്ല നിലക്ക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കൊക്കെ ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവെ അത്തരത്തിലുള്ള സകല പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ സമൂഹത്തെ നീ കാത്തു സലാമത്താക്കണം റഹ്മാനെ. നീ അത്തരം രോഗങ്ങൾ നൽകിയവർക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ. ഈ അവസ്ഥയിൽ ഞാൻ പറഞ്ഞത്, കല്യാണം നടന്ന് കാസർഗോഡ് ജില്ലയിൽ ഉള്ള പതിവ്, വിവാഹം നടന്ന ദിവസം പെണ്ണിന്റെ വീട്ടിലാണ് പുരുഷൻ ഭർത്താവ് താമസിക്കുന്നത്. അങ്ങനെ പെണ്ണിനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് നിൽക്കാൻ കഴിഞ്ഞു കൊണ്ടുവന്നു, പിന്നെ വൈകുന്നേരം അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയി,
പിന്നെ പുതിയാപ്പളയും അവന്റെ സ്നേഹിതന്മാരും കൂടിയിട്ട് രാത്രി പെണ്ണന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവർക്കും അറിയാം, എന്നെക്കാളും നിങ്ങൾക്കറിയാം. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തണമെന്ന നിലയ്ക്ക് ഒരുപാട് ആളുകൾ അറിയിച്ചപ്പോൾ കഴിഞ്ഞ സ്വലാത്തുകളിലൊക്കെ ഉദ്ദേശിക്കും, പക്ഷേ സാഹചര്യം അതിനനുകൂലമാകൂല, പെട്ടെന്ന് തിരക്കും കാര്യവും ആളുകളെ ബുദ്ധിമുട്ടും എല്ലാം കൂടി മറ്റു വിഷയങ്ങൾ പറയാനുണ്ടാവും, അതുകൊണ്ട് പറയാറില്ല. ഇപ്പൊ ഇന്നലെ നടന്ന ഒരു വിഷയം വളരെ വേദനയോടെ ഇന്ന് രാവിലെ ഒരാൾ സുബഹിക്ക് വന്നിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. അങ്ങനെ പുതിയാപ്പുളന്റെ കൂടെ പോകുന്ന ചെറുപ്പക്കാര് ഇവന്റെ പെണ്ണന്റെ വീട്ടിൽ അവളോടൊന്നിച്ച് കൂടാൻ വേണ്ടി സമ്മതിക്കണമെങ്കിൽ ഈ കൂടെ പോയ ചെറുപ്പക്കാർ അവനെ തടഞ്ഞു വെച്ച് 25,000 വേണം, 50,000 വേണം, ഇന്നാലിന്നതൊക്കെ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് ബലമായിട്ട് കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് എന്ത് കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് പുതിയ അപ്പുണ്ട് കൂടെ കൊണ്ടുപോയ ആൾക്കാർ എന്തിനാണ് ഇങ്ങനത്തെ ആളുകളെ കൊണ്ടുപോകുന്ന നീ? നിനക്ക് ബോധന്റെ ചോറ് തിന്നുന്നില്ല നീ? നീ തോന്നിവാസം നിൽക്കണോ ആദ്യം? എന്നിട്ട് സങ്കടം പറഞ്ഞു അവന്റെ ബന്ധപ്പെട്ട ആളുകൾ. അങ്ങനെ ശല്യപ്പെടുത്തുന്ന അക്രമം, ധിക്കാരം നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാര് കുട്ടികൾ ചെയ്യുന്നു. കല്യാണത്തിന്റെ ദിവസം പുതിയാപ്പിളയുടെ കൂടെ പോകുന്ന സമയത്ത് ബൈക്ക് റേസ് നടത്തിയിട്ട് അള്ളാഹുവിന്റെ ചിന്തയില്ലാതെ അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുന്ന സമയത്ത് ഓരോന്ന് കാറിന്റെ ഉള്ളിലും ലോറിന്റെ ഉള്ളിലും പെട്ടിട്ട് ചതഞ്ഞ് ചമ്മന്തിയാകുന്ന ചില ആളുകൾക്ക് ശരിക്കും ബോധമുണ്ടാകില്ല. കാരണം ബുദ്ധിനം മാറ്റിയിട്ടുണ്ടാകും, ഉള്ളിക്ക് വല്ലതും ചെന്നിട്ടുണ്ടാകും. ഈ അവസ്ഥയിൽ നമ്മുടെ ചെറുപ്പക്കാർ കഞ്ചാവ് വലിച്ചിട്ട്, ഹാൻസ് വെച്ചിട്ട്, പാൻപരാഗ് ചവച്ചിട്ട്, മധു വെച്ചിട്ട്, കള്ള് കുടിച്ചിട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട്, അങ്ങനെ ബന്ധപ്പെടാതെയും ഇതൊരു ഹോബിയായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ കാണുന്നുണ്ടെങ്കിൽ, ഓ ചെറുപ്പക്കാര, ഈ വലിയ തിന്മ, ഈ വലിയ തെറ്റ്, ഈ വലിയ ധിക്കാരം, ഇത്രയും വലിയ അക്രമം നമ്മുടെ സമൂഹം നിർത്തിവെച്ചേ പറ്റൂ. ശക്തമായിട്ട് മഹല്ല് ജമാഅത്തുകളും കുടുംബക്കാരും നാട്ടുകാരും ഇത്തരം തോന്നിവാസ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ രംഗത്തുണ്ടാകണമെന്ന് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ട് മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ, നാളെ കല്യാണമാണെങ്കിൽ ഇന്ന് രാത്രി പെണ്ണിന്റെ വീട്ടിലും ആണിന്റെ വീട്ടിലൊക്കെ നടക്കുന്ന കല്യാണം, ആ ദിവസം ആണിന്റെ വീട്ടിൽ കേക്ക് പെണ്ണിന്റെയും ആണിന്റെയും പേരെഴുതിയിട്ട് പുതിയാപ്പിളയുടെ തലന്റെ മൂർദാവിൽ വെച്ചിട്ട്, പഴയ കാലത്ത് മുട്ടറുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, തേങ്ങ വെച്ചിട്ട് മുട്ടറുക്കുന്ന, ഇതുപോലെ കേക്ക് ഇവന്റെ മൂർദാവിൽ വെച്ചിട്ട് കത്തിയെടുത്തിട്ട് ഇവന്റെ ശരീരത്തിലൂടെ ഈ തലയിൽ വെച്ച് കേക്ക് മുറിച്ചിട്ട് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ മേലൂടെ ഒന്നാകെ ഒഴുകുന്ന അവസ്ഥ, ഇത് പെണ്ണിന്റെ വീട്ടിലുണ്ട്. പെണ്ണിന്റെ പേര് അവളെ ആണന്റെ പേര്. ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? ആര് പഠിപ്പിച്ചതാണ്? ഇത് എന്തൊരു സംസ്കാരമാണ്? എന്നിട്ട് അത് കാണാൻ വേണ്ടി കുറെ ആൾക്കാർ ചുറ്റും, അത് വീഡിയോയിൽ പകർത്തുന്നു, മൊബൈൽ കൊണ്ട് കുറെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളൊക്കെ വന്നിട്ട് അത് ഒപ്പിയെടുക്കുന്നു. എന്നിട്ട് എന്താക്കുന്നു? മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ നടക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ ആ കൈ ഷർട്ടിട്ടിട്ട് ഈ പെണ്ണിന്റെ ശരീരം മുഴുവനും മൈലാഞ്ചി വരച്ചിട്ട് അന്യ ആൺകുട്ടികളെ കൊണ്ട് സ്വർണ്ണമിടിപ്പിച്ച് കുടുംബത്തിൽപ്പെട്ടവരെ കൊണ്ട് സ്വർണമോതിരവും സ്വർണമാലയും ഒക്കെ അവൾക്ക് ധരിപ്പിച്ചിട്ട് ഈ ചോറ് തിന്നുന്ന മഹല്ല് ജമാഅത്തുകൾക്ക് നേതൃത്വം നൽകുന്ന നാട്ടിലെ പ്രമാണിയായ, ഒരു പ്രശ്നം നാട്ടിൽ വന്നാൽ അത് എങ്ങനെ പരിഹരിക്കണം എന്ന നിലയ്ക്ക് ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സമ്പന്നനായ വ്യക്തിത്വങ്ങളുടെ വീട്ടിൽ വരെ, മുസ്ലിം പ്രമാണിമാരുടെ വീട്ടിൽ വരെ ഇത്തരം തോന്നിവാസങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ കാമ എന്ന് പറയാൻ ബോധമില്ലാത്തവനാണ് ഇവനെങ്കിൽ ഇവൻ ആരാണ്? ഇവൻ എന്ത് നേതാവാണ്? ഇവന്റെ വീട്ടിൽ വ്യഭിചാരം നടക്കുമ്പോ വ്യഭിചാരം വേണ്ട, അത് നടത്തല്ലേ എന്ന് പറയാൻ ഇവനക്ക് ചങ്കൂറ്റമില്ലെങ്കിൽ, മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ എന്തെങ്കിലും മുഷ്കിലുണ്ടെങ്കിൽ അത് വലിയ കാര്യമായിട്ട് അതിനെതിരെ മൂക്കിനതായ വിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടിലെ നേതാക്കളെ, നിങ്ങളൊന്ന് ഓർക്കണം. അതുകൊണ്ട് പണ്ഡിതന്മാരോട് പറയുന്നു, ഇത്തരം തോന്നിവാസങ്ങൾ മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിൽ
വീട്ടിൽ നടക്കുന്ന അന്ന് രാത്രി തലേന്ന് ഹിന്ദി മ്യൂസിക്കുള്ള പാട്ട് കേൾത്തിട്ട് അതിനൊപ്പിച്ച് മദ്യപിച്ചുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് മുസ്ലിം ചെറുപ്പക്കാർ മുമ്പിൽ നിരത്തി വെച്ച ചെയറെടുത്തിട്ട് അങ്ങുമിങ്ങും അടിപിടി കൂടിയിട്ട് ഡാൻസ് കളിക്കുന്ന അവസ്ഥ വരെ നമ്മുടെ നാടുകളിലുണ്ടെങ്കിൽ ഇത്തരം തമ്മാടിത്തങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് നാട്ടിലെയും വീട്ടിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രതികരിക്കാത്തത് എന്ന് നാം ചിന്തിക്കണം. അതുകൊണ്ട് ഒരു മഹല്ല് ജമാഅത്തിൽ ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള അക്രമം, ഇങ്ങനെയുള്ള തോന്നിവാസം, ഇങ്ങനെയുള്ള തമ്മാടിത്തം നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാൻ ആർജവമുള്ള പണ്ഡിതന്മാരായിരിക്കണം മഹല്ല് ജമാഅത്തുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇത് അത് മാത്രമല്ല, ഇനി അതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് വെള്ളിയാഴ്ച വ്യാഴാഴ്ച കല്യാണം നടന്നു, വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം ഖതീബ് ഉസ്താദ് മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് ഇന്നലെ നടന്ന കല്യാണത്തിൽ നമ്മുടെ ഹാജിയാരുടെ മകളുടെ കല്യാണത്തിന്റെ തലേന്ന് മൈലാഞ്ചി കല്യാണത്തിൽ നടന്ന തോന്നിവാസങ്ങൾക്കെതിരെ ശക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരി ഇയാൾക്ക് അനുകൂലികളായ കുറച്ചാളുകൾ ഉണ്ടാവും, അവരൊന്നാകെ സംഘടിക്കും. പ്രസംഗം ഒരു സമയത്ത് ഇങ്ങനെ നടത്തുമ്പോ അപ്പുറത്ത് നിന്ന് പറയുന്നുണ്ടോ, ഞമ്മളെ ചെലവിൽ ഞമ്മളെ ശമ്പളത്തിൽ ഞമ്മളെ നിർത്തി മുസ്ലിയാർ ഞമ്മൾക്കെതിരെ ശബ്ദിക്കുന്നു. അതുകൊണ്ട് അപ്പൊ തന്നെ മീറ്റിംഗ് വിളിച്ച് ഉള്ള ആളുകളൊക്കെ പാടെ എട്ടോ പത്തോ ആളുകൾ കൂടിയിട്ട് ഇയാളെ എക്സൈറ്റ് അടിച്ചു, ഹുറൂജ് അടിച്ചു. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ദീനിൽ വിശ്വാസമില്ലാത്ത, അതെ അള്ളാഹുവിൻ ചിന്തയില്ലാത്ത, ഹബീബായ തങ്ങളോട് മഹബ്ബത്തില്ലാത്ത ആളുകൾ റുഅസാക്കളായി വന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ വസ്തിദൽ അംറു ഇലാ വൈദി അഹ്ലിഹി ഫന്തദിരി സാഅ. അർഹതയില്ലാത്ത ആളുകളിലേക്ക് മഹല്ല് ജമാഅത്തുകൾ ഒരു നാട് ഏത് രൂപത്തിൽ എങ്ങനെ കൊണ്ടു നടക്കണം ദീനിന്റെ നേതൃത്വത്തിലെന്ന്, അതാ അനർഹരായ ആളുകളിലേക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാലഘട്ടം നിനക്ക് കാണാൻ വന്നാൽ അത്തരം നാട്ടിലെ പ്രമാണിമാരെയും സമ്പന്നന്മാരെയും നേതാക്കളെയും ദുനിയാവിന്റെ ആളുകളായിട്ട് നിനക്ക് കാണാനിട വന്നാൽ എന്തു വേണം പന്തൊരു അന്ന് നീ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം തോന്നിവാസം ഏത് ജമാഅത്തിൽ എവിടെ നടന്നാലും അവൻ ആരാണെങ്കിലും അവനെ വരച്ചവരമെന്ന് നിർത്താൻ ധൈര്യമുള്ള പണ്ഡിതന്മാരാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. എന്ന് മാത്രമല്ല, മഹല്ല് ജമാഅത്തുകളിൽ ഇങ്ങനത്തെ തോന്നിവാസം നടക്കുമ്പോൾ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി അതിനെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കാൻ സന്നദ്ധരാകണമെന്നും ഇതിന്റെ കൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് എന്റെ സഹോദരന്മാരെ, എന്റെ ചെറുപ്പക്കാരികളെ ഞാൻ പറയുന്നു, ഇന്ന് പത്രങ്ങൾ മറിച്ചു നോക്കിയാൽ കാണുന്നത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ഇവിടെ കാസർഗോഡ് ജില്ലയിൽ വൈകുന്നേര സമയത്ത് അതാ നമ്മുടെ മുമ്പിലെത്തുന്ന പത്രങ്ങൾ, ആ പത്രങ്ങളുടെ ഫസ്റ്റ് പേജുകളിലും ലാസ്റ്റ് പേജുകളിലും ഉൾപേജുകളിലും കൂടുതൽ വാർത്തയായിട്ടുള്ളത് അന്യപുരുഷന്റെ കൂടെ ഒളിച്ചോടിയ മുസ്ലിം പെണ്ണ്, അന്യപുരുഷൻ തട്ടിക്കൊണ്ടുപോയത്, തട്ടിക്കൊണ്ടുപോക്കല്ല ഇവള് ചാടിപ്പോക്ക, ഇവള് അവനും കൂടെ വടക്കാക്കി കൊണ്ടുപോകലാണ്. ഇവിടെ നടക്കുന്ന എല്ലാ വ്യഭിചാരവും എല്ലാ തോന്നിവാസവും പെണ്ണ് മുന്നിൽ നിന്നിട്ടാണ് ആണ് തെറ്റിപ്പോകുന്നത്, അല്ലാത്ത നിലയ്ക്ക് ഇവിടെ ഉള്ളത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് പെൺകുട്ടികളുടെ സൈഡ് കൊണ്ട് ഇതിന് ഉമ്മയും ബാപ്പയും സപ്പോർട്ടാണ്. ഉമ്മയാണ് മക്കൾക്ക് പെൺകുട്ടികൾക്ക് എല്ലാ വഴിയും വെച്ചു കൊടുക്കുന്നത്, എല്ലാത്തിനും സമ്മതമാണ്. എനിക്കറിയാം ഒരായിരക്കണക്കിന് സംഭവം എനിക്കറിയാം, ഞാനിവിടെ പറയുകയല്ല. അതുകൊണ്ട് ഉമ്മമാരെ നീ ശ്രദ്ധിച്ചോ, ബാപ്പമാരെ, ഈമാന്റെ നൂറിന് അള്ളാഹു എടുത്തു കളയുന്ന, ആയുസ്സ് ചുരുക്കുന്ന, നിന്നെ പരമദരിദ്രനാക്കുന്ന, നിന്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തി കളയുന്ന മഹത്തായ വലിയ തെറ്റാണ്, മ്ലേച്ഛമായ ദുശ്ശീലമാണ്, ദുസ്വഭാവമാണ്, പ്രവർത്തനമാണ് വ്യഭിചാര പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തഖ്റബു സിന, നിങ്ങൾ സിനായിലേക്ക് അടുക്കരുത്. ഇന്ന് അന്യ ആൺകുട്ടികളെ സ്നേഹിക്കാത്ത പെൺകുട്ടികൾ എത്ര, അന്യ പെൺകുട്ടികളെ സ്നേഹിക്കാത്ത ആൺകുട്ടികൾ എത്ര. വരാൻ പോകുന്നു പവിത്രമായ ദിനരാത്രികൾ, പരിശുദ്ധമായ റമദാൻ ശരീഫ്, അള്ളാഹുവിന്റെ ഹബീബ് ബറക്കത്ത് കൊണ്ട് ദാരുന്ന പവിത്രമായിരിക്കുന്ന ശഅബാൻ മാസത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് ആ ഹറാമായ സ്നേഹമോ ഹറാമായ ബന്ധമോ അത് മൊബൈലിന് ദുരുപയോഗം നടത്തിയിട്ടാണെങ്കിലും, ഇന്നിപ്പോ എല്ലാം നെറ്റിൽ നോക്കിയാൽ എല്ലാം വരും. ചെറിയ ചെറിയ ഏഴിലും എട്ടിലും പഠിക്കുന്ന കുട്ടികൾക്ക് വരെ നെറ്റ് ഓപ്പൺ ചെയ്താൽ പ്രൂഫ് ഫിലിം കാണാനുള്ള സൗകര്യമുണ്ട്.
എല്ലാ അറിവും ഇന്ന് കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കുട്ടികൾ മൊത്തം ജീവിതം മലീമസമായ വടക്കായ അനാശ്വാസ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മോശമായ ഒരു ചുറ്റുപാടിലാണെങ്കിൽ ഇത് ഗൗരവത്തിലെടുക്കാനുള്ള തണ്ടേടം ഉമ്മാക്കും ബാപ്പാക്കുമില്ല. കാരണം ഉമ്മയും ബാപ്പയും ഉമ്മയും ബാപ്പയും ഭാര്യഭർത്താക്കന്മാരായിട്ട് അവർക്ക് അത് പോരാ. അവർ മറ്റോടത്ത് വന്നോ, ഞാൻ പറഞ്ഞല്ലോ 45 വയസ്സുള്ള ഒരു ഉമ്മ 22 വയസ്സുള്ള മകനുണ്ട്, അവനിക്ക് 22 വയസ്സുള്ള മകനുള്ള 45 വയസ്സായ ഉമ്മ 21 വയസ്സായ ഇവന്റെ ഇവളുടെ മകനെക്കാളും ഒരു വയസ്സ് പ്രായം കുറവുള്ള അന്യ പുരുഷനുമായിട്ട് സ്നേഹത്തിലാണെന്നും ദിവസം വ്യഭിചാര പ്രവർത്തനം നടത്തുന്നു എന്നും അവനോടുള്ള സ്നേഹം മനസ്സിൽ നിന്നും നീങ്ങിക്കിട്ടാൻ എന്ത് ചെയ്യണം എന്ന നിലക്ക് അന്വേഷിച്ചുകൊണ്ട് ലെറ്റർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എവിടെ എത്തിയടോ നമ്മുടെ മുസ്ലിം സംസ്കാരം? എന്റെ ഇത്ര തന്റേടമില്ലാത്ത അള്ളാഹു റബ്ബുന്റെ സ്വത്ത് കർശനമായിട്ട് വിരോധിച്ച ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ അല്ലാഹുവിന്റെ ഹബീബ് താക്കീത് പറഞ്ഞ ലാ യദ്രി സാനി ഹീന യദ്രി വഹുവ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന് ഈമാനോടെ വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ പറ്റൂല. അത്രയും വടക്കായ സംഭവമാണ് വ്യഭിചാരം. അൽ ഐനാനി സിനാഹുമാ അന്നവർ, കണ്ണന്റെ വ്യഭിചാരം നോട്ടമാണ്, കാതിന്റെ കേൾവിയാണ്, കയ്യിൻ്റെത് പിടുത്തമാണ്, നാവിൻ്റെത് സംസാരമാണ്, കാലിൻ്റെത് നടത്തമാണ്. ഇങ്ങനെ ഓരോന്നോരോ അവയവങ്ങൾക്കും അഴവാളുകൾക്കും വ്യഭിചാരമുണ്ടെന്ന് ലോകത്ത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതിനെ വില വെക്കാതെ, ഈ ഹറാമിനെ വില വെക്കാതെ ഒരു സ്വന്തം മകൾക്ക് അന്യ പുരുഷനോട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ബാപ്പാക്കും അതൊരു പ്രശ്നമേ അല്ല. ഇന്നിപ്പോ മക്കള് പെൺകുട്ടികള് 4-5 പെൺകുട്ടികളുള്ള ആൾക്കാര് അവരെന്നെ സ്വന്തം ബ്രോക്കർ ഒന്നും വേണ്ട, അവരെന്നെ സ്വന്തം ഒരു പറ്റിയ ആൾക്കാരെ കൂട്ടിക്കോളൂ, പിന്നെ സ്വർണം കൊടുക്കണ്ട, ക്യാഷും കൊടുക്കണ്ട, നമുക്ക് വേറെ ബുദ്ധിമുട്ടും ചൊറൊന്നുമില്ലല്ലോ എന്ന് നിനക്ക് സമാധാനിക്കുന്ന ഉമ്മമാര് ഉണ്ട്. വെറുതെ പറയുകയല്ല, എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്, 100 വന്നിട്ടുണ്ട്. ഞാൻ അവരോട് ശക്തമായ ഭാഷയിൽ പറയാറുണ്ട്, ഈ തമ്മാടിത്തത്തിന് കൂട്ടുനിന്നുകൊണ്ട് ഇത്തരം തോന്നിവാസങ്ങൾ പറയാൻ ഇവിടേക്ക് കാലെടുത്തു വെക്കരുത്, മുജമ്മയുടെ ഗ്രൗണ്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് താട്ടി വിട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഉമ്മമാരെനിക്കറിയാം, അവരെ നാടറിയാം, വീടറിയാം. എന്റെ സഹോദരന്മാരെ, അതുകൊണ്ട് ചെറുപ്പക്കാരെ ഞാൻ പറയുന്നു, ഈ തോന്നിവാസങ്ങൾ മുഴുവനും അറിയോ, ഇവിടെ എന്ത് പറഞ്ഞാലും ഇവിടെ നമ്മൾ ആരും കാണൂല എന്ന നിലയ്ക്ക് രഹസ്യമായിട്ട് എന്ത് തെറ്റ് ചെയ്താലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം കാണും കേട്ടോ. അറിയാത്തതൊന്നുമില്ല. നീ ഇവിടെ ചെയ്തത് മുഴുവനും, നീ ഇവിടെ സംസാരിച്ചത് മുഴുവനും, നീ കാട്ടിക്കൂട്ടിയത് മുഴുവനും അത് സത്യമാണെന്ന നിലയ്ക്ക് അതേ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ എന്ന് പറഞ്ഞ യാസീൻ സൂറത്തിന്റെ അവസാനത്തിൽ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, നാവിനുള്ള സീല് വെച്ചിട്ട് കൈകളെ കൊട്ടു സംസാരിപ്പിച്ചിട്ട് കാലുകളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ടെന്ന് ഖുർആൻ എന്ന താക്കീത് ചെയ്തില്ലേ? നീ എന്തേ ഓർമ്മിക്കായത് പോയത്? ഞാൻ വാക്കു ചുരുക്കുന്നു എന്റെ ചെറുപ്പക്കാരെ, ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിന്റെ ദിവസം എല്ലാ കണ്ണുകളും കരഞ്ഞു കലങ്ങുമ്പോൾ, മുഴു കണ്ണുകളും കരഞ്ഞു 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 കണ്ണുനീര് വറ്റുന്നില്ല, അങ്ങനെയുള്ള വല്ലാത്ത അവസ്ഥയിൽ ഖിയാമത്തിൽ അതാ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ, കുല്ലു ഐനിൻ ബാഖിയത്തുൻ യൗമൽ ഖിയാമത്തി ഇല്ലാ ഐനൻ വല്ലത് وعينا سهرت في سبيل الله وعينا خرج منها مثل رأس الذباب من خشية الله മൂന്ന് കണ്ണുകൾക്ക് മാത്രം കരച്ചിലില്ല, എല്ലാ കണ്ണും കരഞ്ഞു കലക്കുമ്പോൾ ആ മഹ്ശറാ വനസഭയിൽ മൂന്ന് കണ്ണുകൾക്ക് കരച്ചിലില്ല. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, വല്ലത് അൻ മഹാരിമില്ല, നല്ല സൗന്ദര്യമുള്ള പെണ്ണ് മുമ്പിൽ വരുമ്പോൾ അതേ പെൺകുട്ടികൾ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ ആൺകുട്ടികൾ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ അല്ലാഹു നിശ്ചിതമാക്കിയ കാര്യമാണെന്ന ബോധ്യത്തോടെ ആ
നെറ്റിലേക്ക് നോക്കാതെ അതേ നെറ്റിലൂടെ ബ്ലൂ ഫിലിം തെളിഞ്ഞു വരുമ്പോൾ, പട്ടുറുമാര് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ഉമ്മമാരെ ഇശാമാര് പിന്നീട് വലിയ പറക്കത്തുള്ള സമയമല്ലേ, മുൻഗാമികൾ ഖുർആനോദിയ സമയമല്ലേ, നബീസത്തുമാര ചൊല്ലിയ സമയമല്ലേ, അസ്മാഉൽ ബദർ ചൊല്ലിയ സമയമല്ലേ, അസ്മാഉൽ ഹുസ്ന പറഞ്ഞ സമയമല്ലേ, അങ്ങനെയുള്ള മഹത്തായ സമയത്ത് പട്ടുറുമാര് നോക്കുന്ന ഉമ്മ, സിനിമ നോക്കുന്ന ഉമ്മ, സീരിയൽ നോക്കുന്ന ഉമ്മ, നിന്നെ അള്ള വെറുതെ വിടൂല്ല. എനിക്കറിയാം ഇന്നും വന്നിട്ടുണ്ട് രണ്ട് കണ്ണിനും ക്യാൻസർ വന്ന പെൺകുട്ടി നമ്മുടെ, അതാ ഇന്ന് അസറിന്റെ സമയത്ത് വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. രണ്ട് കണ്ണിന് അതാ ക്യാൻസർ വന്ന ചെറുപ്പക്കാരൻ വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മജ്‌ലിസിൽ അവൻ സംബന്ധിച്ചിട്ടുണ്ട്. അല്ലാഹു ഇനി ആഫിയത്ത് നൽകണം റഹ്മാനെ. ഓ ഉമ്മ, നീ ഇങ്ങനെ ഹറാമായ നിലക്ക് കണ്ടു, അതാ തോന്നിവാസം കണ്ടുകൊണ്ട് തോന്നിവാസത്തിലേക്ക് നോക്കിയിട്ട് അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് ഇപ്പൊ കണ്ടോ, മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും പ്രായമുള്ളവരും ഇല്ലാത്തവരും എന്താണ് ചെയ്യുന്നത്? ആണും പെണ്ണും പ്രേമം പങ്കിടുന്ന നിലക്കുള്ള പാട്ടുകളാണ് ഒരാൾ പുറത്ത് കഴിഞ്ഞിട്ട് ഒരാൾ മറുഭാഗത്ത് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ജവാബ് സ്വാദും ജവാബും കൊടുത്തിട്ട് പാടുന്ന പാട്ടുകൾ, നമുക്കതിന്റെ ഭേദറിയില്ല. ഈ നിലക്ക് മൊബൈലായ മൊബൈലുകളിൽ മുഴുവനും ട്യൂണുകൾ, അതാ ഉമ്മമാരുടെ 60 വയസ്സായ ഉമ്മാമയുടെ മൊബൈലിലും ഇതാണ് ട്യൂണ്. ഈ നിലക്കഥാ തോന്നിവാസവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൽ ചിന്തയില്ലാത്ത സമുദായം വർദ്ധിച്ചപ്പോൾ, വ്യഭിചാരം അധികരിച്ചപ്പോൾ, ഹബീബായ തങ്ങൾ പറയുന്നു, ഇമാം തുർമദ് റിപ്പോർട്ട് ചെയ്യുന്നു, ഖിയാമത്തിന്റെ 15 അടയാളം ഒരൊറ്റ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളതാ ലോകത്തോട് വിളിച്ചു പറയുന്നു, ദിനാ അധികരിക്കുന്ന കാലഘട്ടം വന്ന. ഞാൻ പറയുന്നു, മൂന്ന് കണ്ണുകൾക്ക് കരച്ചിലില്ലെന്ന് പറഞ്ഞ ഒന്നാമത്തെ കണ്ണ് റസൂലുള്ള പറഞ്ഞത് ഹറാം കാണുമ്പോ അല്ലാഹുവിനെ ചിന്തിച്ച് ചിമ്മിയ കണ്ണാണ്, ആ കണ്ണിന്റെ മഹ്ശറയിൽ കരച്ചിലില്ല. രണ്ടാമത്തെ കണ്ണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅയ്നൻ സഹറത് ഫീ സബീലില്ലാഹ്, പാതിരാത്രി 2 മണിവരെ ബ്ലൂ ഫിലിം നോക്കുന്ന പുരുഷന്മാരിന്റെ ഉമ്മമാരിന്റെ, സുബ്ഹാനല്ലാഹ്, 12 വയസ്സായ മന്ദബുദ്ധിയുള്ള കുട്ടി ഒരു റൂമിലതാ മന്ദബുദ്ധിയാണ്, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, എണീറ്റ് നടക്കാൻ വയ്യ, കിടപ്പിൽ തന്നെ മൂത്രിക്കലാണ് കാഷ്ടിക്കലാണ്. ഇങ്ങനെ അള്ള പരീക്ഷണം നടത്തിയ അതാ 10-38 വയസ്സുള്ള ഉമ്മ, 10-42 വയസ്സ് പ്രായമുള്ള ബാപ്പ തൊട്ടപ്പുറത്തുള്ള റൂമിൽ വെച്ച് രാത്രി 3 മണിവരെ അവര് ബ്ലൂ ഫിലിം നോക്കിയിരുന്നു. നമ്മുടെ മുമ്പിൽ പ്രശ്നമെത്തി. എപ്പോഴാണ് പ്രശ്നമെത്തിയത്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമെത്തി. അങ്ങനെ അവര് തമ്മിൽ അതാ തല്ലും പൊടി കൂടിയിട്ട് എന്ത് ചെയ്യണം എന്ന നിലക്ക് ഭാര്യനെ വിളിച്ചിട്ടതാ ഭർത്താവ് കൊണ്ടുവന്നു. ഭാര്യ അതാ പറയുന്നു, ഇയാള് ബ്ലൂ ഫിലിം കൊണ്ടുവന്ന് ഓൺ ചെയ്തിട്ട് 3 മണിവരെ ഇന്നലെ അത് കണ്ട്, ഞാൻ കുറെ കിടന്ന് ഞാൻ ക്ഷീണിച്ച് കിടന്നുറങ്ങിപ്പോയപ്പോ അയാൾ എന്നെ ബുദ്ധിമുട്ടിച്ച്, അങ്ങനെ നല്ല പ്രശ്നമായി. ഞങ്ങളുടെ അതാ 12 വയസ്സായ കുട്ടിയുണ്ട്, മന്ദബുദ്ധിയുള്ള കുട്ടിയാണ്, കിടപ്പിലാണ്. അങ്ങനെയുള്ള അവസ്ഥ അമ്മ കൊടുത്തിട്ട് പോലും അമ്മാന ചിന്തയില്ലാതെ, റസൂലുള്ളാഹിനോട് മഹബ്ബത്തില്ലാതെ, നമ്മുടെ മുസ്ലിം സമൂഹം ആരാണ്? ഒരു പണ്ഡിതന്റെ മകനാണ്, ഒരു മുസ്ലിം പണ്ഡിതന്റെ മകനാണ്. സഹോദരന്മാരെ, ഹറാമ് ചെയ്യാൻ ഒരു നാണവുമില്ല, ഒരു മടിയുമില്ല. ശൈത്താനെ പൂർണ്ണമായിട്ട് ഇന്നത്തെ സമുദായം അടിമപ്പെട്ട് കഴിഞ്ഞു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു വലിയ ഹെഡിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്, ഹുജ്ബത്തിന്നാറു ബിശഹവാതി വഹുജ്ബത്തിൽ ജന്നത്തു ബിൽ മകാരിഹി. അതേ നരകത്തിനെ പൊതിയപ്പെട്ടിരിക്കുന്നത് ഹുജ്ബത്തിന്നാറു ബിശഹവാത്, ഇച്ഛകളെ കൊണ്ടാണ് നരകത്തിനെ പൊതിയപ്പെട്ടിട്ടുള്ളത്. മനുഷ്യന്റെ മനസ്സിനിങ്ങനെ ഓരോന്ന് തോന്നോ, തോന്നുന്നതൊക്കെ ചെയ്യുന്നു. നീ മനുഷ്യനല്ല, തോന്നിയത് ചെയ്യുന്നത് ബുദ്ധിയില്ലാത്ത നാൽക്കാലിയാണ്. നീ
തകർത്ത പോലെ അധപ്പതിച്ചോ. ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു, റസൂലുള്ള പറയുന്നു, വഅയ്നം സഹറത്ത് ഫീ സബീലില്ലാഹ്. അല്ലാഹനെ ചിന്തിച്ച് രാത്രി ഉറക്കൊഴിഞ്ഞ് ഖുർആൻ നോക്കിയിട്ട് ഖുർആൻ ഓതുന്ന കണ്ണുകൾ ആർക്കാണുള്ളത്? അവർക്ക് അതാ നാളെ മഹ്ശറിൽ കരച്ചിലില്ലല്ലോ. അല്ലാഹുവിനെ ചിന്തിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ നോക്കിയിട്ട് മഹത്വങ്ങളെ മതവ് നോക്കിയിട്ട് ദർസ് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ നന്നായി ചെറുത്തുവാൻസ് പഠിച്ചോ? രാത്രി നല്ല ഉറക്കൊഴിച്ചിട്ട് കിതാബ് നന്നായിട്ട് ഓതിയോ, ഓതിപ്പഠിച്ചോ? അല്ലാഹു റബ്ബുന്റെ അടുത്ത് ഈ കണ്ണിന് നാളെ കരച്ചിട തരൂല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വഅയ്നം സഹറത്ത് ഫീ സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കൊഴിഞ്ഞ കണ്ണന് എല്ലാ കണ്ണും കരഞ്ഞു കലങ്ങുമ്പോ ആ കണ്ണിന് കരച്ചിലില്ല. മുഹമ്മദ് റസൂലുള്ളാഹി. മൂന്നാമത്തെ കണ്ണ് ഹബീബായ തങ്ങൾ പറയുന്നു, വഅയ്നൻ خرج منها مثل رأس الذباب من خشية الله. അർഹമ റഹിമായ റബ്ബിനെ ചിന്തിച്ച് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി, ഖുർആന്റെ ഓരോ ആയത്തുകളും പാതിരാത്രി കാലിന് നീര് വന്ന് മുട്ടിയിട്ട് ചോര കെട്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റ് നീണ്ട നമസ്കാരമാണ്, നീണ്ട തഹജ്ജുദ് നിർവഹണമാണ്, ഓരോ സൂറത്ത് ഇങ്ങനെ ഓതിയിട്ട് അദാബിന്റെ ആയത്ത് വരുമ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു 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 കരഞ്ഞ് വല്ലാത്ത അവസ്ഥയിലായി പോയി. മഹാന്മാരൊക്കെ കരഞ്ഞു കലങ്ങിപ്പോയി. മൈമൂ നബി വിറളിയല്ലാഹു അൻഹ, അല്ലാഹുവിനെ ചിന്തിച്ച് റബ്ബിന്റെ ശിക്ഷ പേടിച്ച് രാത്രി ഉറങ്ങാറില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വാലിഹീങ്ങൾ മുഴുവനും പാതിരാത്രി എഴുന്നേറ്റ് ിച്ച് അള്ളാന്റെ ശിക്ഷയെ പേടിച്ച് പൊട്ടിക്കരഞ്ഞ മഹാന്മാരല്ലേ? മുൻഗാമികളുടെ ചരിത്രം മുഴുവനും അതല്ലേ? ഇമാമീങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചവരല്ലേ? അതാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, മിൻ ഖശിയത്തില്ല, അള്ളാനെ പേടിച്ചിട്ട് ഒരു ചെറിയ ഇറ്റ് കണ്ണുനീരൊഴുക്കാൻ ജനിച്ചിട്ട് ഈ പ്രായമെത്തിയിട്ട് വരെ എന്റെ ഉമ്മമാരെ ഭർത്താവ് ഒന്ന് ഫോൺ വിളിക്കാതിരുന്നാൽ രണ്ട് ദിവസം ഒരു പെൺകുട്ടി വന്ന് പറയാണ് എല്ലാ ദിവസവും ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വിളിക്കലുണ്ട്, ഇപ്പൊ വിളിച്ച അഞ്ച് മിനിറ്റ് വിളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കരയുന്നു. ഉമ്മന്റെയും ബാപ്പന്റെയും കൂടെ കഴിഞ്ഞ് അതാ വന്നിട്ടൊരു പെൺകുട്ടി പറയുകയാണ്, എന്റെ സഹോദരിമാരെ ഭർത്താവ് ആഴ്ചയിൽ വിളിക്കുന്ന ദിവസം വിളിക്കുന്ന ഭർത്താവ്, രാവിലെ വിളിക്കുന്ന ഭർത്താവ് ആ രാവിലെ വിട്ടിട്ട് രാത്രിയിലേക്ക് ഒന്ന് വൈകിച്ചു കളഞ്ഞാൽ അതിന്റെ പേരിൽ വന്നിട്ട് എന്റെ പുയാപ്പിളെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ് കരയാൻ നിനക്ക് കണ്ണില് വെള്ളത്തിന് പഞ്ചമില്ല. അതേസമയം അമ്മാനെ ചിന്തിച്ചിട്ട് ഒരിച്ച് കണ്ണുനീര് ഇന്ന് വരെ നിന്റെ കണ്ണിൽ നിന്ന് ഇറ്റിയിട്ടില്ല. അങ്ങനെ ഇറ്റിയ കണ്ണുകളുണ്ടോ? മഹ്ശറയിൽ കരച്ചിലില്ലല്ലോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇനി വരുന്ന ബറാത്തിന്റെ വലിയ വലിയ ബറക്കത്തുള്ള മാസങ്ങളാണ്, വലിയ വലിയ ബറക്കത്തുള്ള ദിവസങ്ങളാണ്, വലിയ വലിയ ഇജാബത്തുള്ള സമയങ്ങളാണ്. ആ സമയങ്ങൾ നമ്മിലേക്ക് കിട്ടുമ്പോ കഴിഞ്ഞ പ്രാവശ്യം റമദാനിൽ നമ്മുടെ കൂടെയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം റജബിലുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം അതാ ബറാത്തിലുണ്ട്, അതാ ഷഹബാനിലുണ്ട്, നമ്മുടെ കൂടെ സജീവമായിരുന്ന പല മുഖങ്ങളെയും നമ്മുടെ മുമ്പിൽ കാണാനില്ല. മരിച്ച് കബറിലെത്തിയിരിക്കുന്നു. അമ്മാ ആരൊക്കെ ഞങ്ങളിൽ നിന്ന് മൗത്തായോ അവരുടെ ഒക്കെ കബറിന് സന്തോഷത്തിലാക്കണം. അമ്മാ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ല, താങ്ങാൻ കഴിയാത്ത പരീക്ഷണം നൽകല്ല. ആ തെറ്റ് കാരണം ഞങ്ങൾക്ക് മൗത്തെത്തുന്ന സമയത്ത് നിന്റെ ഹബീബായ തങ്ങളെങ്ങനെ കാണിച്ച് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതാ സയ്യിദി റസൂലുള്ളാ എന്ന് പറയാൻ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങൾക്ക് വിലങ്ങാക്കല്ല.
എത്ര വലിയ തെറ്റ് ശൈത്താന്റെ സ്വന്തലകപ്പെട്ട് ഞങ്ങൾക്ക് സംഭവിച്ചാലും റബ്ബാകുന്ന നീ പരിശുദ്ധ ശഹബാനിന്റെ ബറക്കത്ത് കൊണ്ട് വരാൻ പോകുന്ന റമദാനിന്റെ മഹത്വം കൊണ്ട് നിന്റെ ഹബീബായ തങ്ങളെ സ്വർഫ് കൊണ്ട് മാപ്പാക്കി തരണം റഹ്മാനെ. മരണം വരെ ഇല്ല, ഒരാഗ്രഹവുമില്ല, ദുനിയാവിന്റെ ഒരാഗ്രഹവുമില്ല, ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഇന്ന് മരിക്കുകയാണെങ്കിലും നാളെ മരിക്കുകയാണെങ്കിലും എപ്പോ മരിക്കുകയാണെങ്കിലും മരിക്കുന്നത് വരെ നിന്റെ ഹബീബായ തങ്ങളുടെ മഹബത്ത് പ്രചരിപ്പിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ ഹിദ്മത്തിൽ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുമുള്ള താല്പര്യമല്ലാതെ മറ്റ് ദുനിയാവിന്റെ താല്പര്യമില്ല. അല്ലാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാന്. ന്മാര് വരാൻ പോകുന്ന സമയങ്ങൾ വിലപ്പെട്ടതാണ്. ഇനി ആയുസ്സുണ്ടോ ആരോഗ്യമുണ്ടോ നമുക്ക് ഹയാത്തുണ്ടോ പറയാൻ പറ്റില്ല. ഉള്ള സമയം അള്ളാഹന്റെ പൊരുത്തത്തിലായിട്ട് ഒരു തെറ്റും വേണ്ട. നീ കള്ളം പറയണ്ട, അഴിമതി പറയണ്ട, ഫിത്ന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, ആലിമീങ്ങളെ ചീത്ത പറയണ്ട, തങ്ങന്മാരെ ബഹുമാനം കുറക്കണ്ട, മുത്തഅല്ലിമുകളെ അഹുമതിക്കണ്ട, ഉമ്മവാപ്പനോട് തട്ടിക്കേറണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, അയൽവാസികളുമായി പിണങ്ങണ്ട. ഒരു ഹറാമിന്റെ സ്നേഹവും ഒരു ഹറാമിന്റെ കാഴ്ചയും ഒരു ഹറാമിന്റെ ബന്ധവും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഉള്ളവരുണ്ടോ? ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ചെറുപ്പക്കാരുണ്ടോ? അൽഹംദുലില്ലാ, ഈ മഹത്തായ ബായാറിൽ സലാം നടത്തിയിട്ട് ഇന്ന് നമുക്ക് ഹബീബായ തങ്ങളുടെ മദഹായിട്ട് നമുക്ക് പറയാനുള്ളത് ക്യാൻസർ സുഖപ്പെട്ടതിനേക്കാൾ, കിഡ്നിയുടെ തകരാറ് മാറിക്കിട്ടിയതിനേക്കാൾ, 15 വയസ്സ് വരെ നടക്കാത്ത കുട്ടികൾ നടന്നതിനേക്കാളും നമുക്ക് അൽഹംദുലില്ലാ സന്തോഷത്തോടെ പറയാൻ പറ്റും. ആയിരക്കണക്കിന് മദ്യപന്മാരായ ചെറുപ്പക്കാർ അൽഹംദുലില്ലാ അവർ ദിവസവും മാസങ്ങളിലും ആഴ്ചകളിലും മദ്യപിച്ചിട്ട് പ്രശ്നങ്ങളില്ലാതെ അക്രമങ്ങളിലും തോന്നിവാസങ്ങളിലും അകപ്പെട്ട് നിയന്ത്രണമില്ലാത്ത ചെറുപ്പക്കാർ അത് മുഴുവനും നിർത്തിയിട്ട് നമ്മുടെ സലാത്ത് മജ്ലിസിനോട് സഹകരിച്ച് മാസാമാസം ഈ മുജമ്മഇന്റെ ഗ്രൗണ്ടിലെത്തിയിട്ട് നമ്മൾ കാണുമ്പോ പറയും ഞങ്ങളെ ജീവിതം അത്ര മോശമായിരുന്നു, സലാത്തിൽ വന്നു, ഇപ്പൊ ഞാൻ കൃത്യമായിട്ട് നിസ്കരിക്കുന്നു, പരമാവധി ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ സൗകര്യപ്പെടും പോലെ ഞാൻ ശ്രമിക്കുന്നു, എനിക്ക് കൂടുതൽ പഠിച്ചറിവില്ല. ഞാൻ തങ്ങൾ പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ നിസ്കാര ശേഷം നിസ്കാരം വല്ലപ്പോഴും കള ആയാൽ ആ കള്ളാഴുതലോടുകൂടെ കള ആക്കിയിട്ട് തന്നെ ഞാൻ 11 സ്വലാത്ത് മുടങ്ങാതെ എനിക്കറിയുന്ന രൂപത്തിൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാറുണ്ടെന്ന സന്തോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അവിടുത്തെ ശിഷ്യനോട് പറഞ്ഞത് യാ മുആദ്, മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഓ മുആദ്, നീ കാരണം നിന്റെ സംസാരം കാരണം നിന്റെ ജീവിതം കാരണം നിന്റെ പ്രവർത്തനം കാരണം നിന്റെ ഭാവം കാരണം ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ, ഈമാനിലേക്ക് കടന്നു വന്നാൽ, സത്യമാർഗം പുൽകിയാൽ ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവ്വസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഖൈറ് അതാണെന്ന് ലോകത്ത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. നമുക്ക് സന്തോഷിക്കാം അൽഹംദുലില്ലാഹ്. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വരുന്ന തെറ്റുകൾ ഉമ്മമാര് കൊണ്ടുവന്ന് തരാറുണ്ട്. ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നു എന്താണ് പറയാൻ കാരണം, ഇവിടെ സ്വലാത്തിൽ ശക്തമായിട്ട് ഇന്ന് അഫ്ളുൽ ഇൽമുൽ ഹാൽന ഇന്ന് നടക്കുന്നതാണ് വ്യഭിചാര പ്രവർത്തനം. അതുകൊണ്ടാണ് ശക്തമായിട്ട് ഇങ്ങനെതിരെ പറയുന്നത്. അതുകൊണ്ട് ആരാണെങ്കിലും ഏവനാണെങ്കിലും ഏത് പ്രമാണിയാണെങ്കിലും എത്ര സമ്പന്നനാണെങ്കിലും ഏത് സ്വാധീനമുള്ളവനാണെങ്കിലും നാട്ടിൽ ഇത്തരം തോന്നിവാസം നടക്കുന്നുണ്ടെങ്കിൽ മുഖം നോക്കാതെ അവനക്കെതിരെ നടപടിയെടുക്കാനും അവനക്കെതിരെ ശ്രദ്ധിക്കാനും ഈമാനിന്റെ പ്രിയമുള്ളവരെ നാം ആർജിച്ചെടുക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ട് അവരത് ആ മനസ്സിന് മാറ്റം വന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണോ, ഞാനിപ്പോ ഹജ്ജ് നിസ്കരിക്കാൻ തുടങ്ങി, പക്ഷേ മനസ്സിൽ ആ സ്നേഹം പോകുന്നില്ല, ആ തെറ്റ് നിന്ന് കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ള എഴുത്തുകൾ ഇവിടേക്ക് വരാൻ കാരണം ഇത്തരം മജ്ലിസുകളുടെ പ്രഭാഷണങ്ങളാണ്. ഞാൻ വാക്കു ചുരുക്കുന്നു, അള്ളാഹുവേ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. നിന്റെ ദീൻ അത് സുന്നത്ത് ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല ഖാദിയാനിയും സകല മുജാഹിദും സകല സലഫിയും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗും എന്തൊക്കെ പേരുണ്ടോ എല്ലാം ഒരു റൂട്ടിലാണ്, എല്ലാം ഒരു റൂട്ടിലാണ്. ഇത് തങ്ങൾ പറഞ്ഞതാണ്. 72 നരകത്തിൽ ഒന്ന് സ്വർഗത്തിൽ. തങ്ങളോട് ചോദിച്ചു ഏതാ തങ്ങളെ സ്വർഗത്തിൽ? താലു മൻ ഹിയ യാ റസൂലല്ലാഹ്, ഹാദ മാ അന,
അലൈഹി വസല്ലം. അതൊന്ന് മാത്രമേ ഉള്ളൂ, അത് അമ്പിയാക്കൾ പ്രചരിപ്പിച്ച ഇസ്ലാമാണ്. ആ ഇസ്ലാം അവസാനം കൈമാറിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങള് ലക്ഷക്കണക്കിന് സുഹാബത്തിന് ദീൻ പഠിപ്പിച്ചു. ആ സുഹാബത്തിൽ നിന്ന് അയ്മത്തുകൾ ദീൻ പഠിച്ചു. ആ അയ്മത്തുകളിൽ നിന്ന് പാരമ്പര്യത്തോടുകൂടെ ഒരു തെറ്റുപോലും ഒരു ഖിലാഫില്ലാതെ പോലും മുമ്പിലേക്ക് തുപ്പുക എന്ന നിലയ്ക്കുള്ള ഒരു ചെറിയ നിലയ്ക്കുള്ള ഖിലാഫുണ്ടാവില്ല. വലതുഭാഗത്തേക്ക് തുപ്പുക എന്നുള്ള ഒരു ചെറിയ അപാവീക്ഷ പോലും സംഭവിക്കാത്ത സച്ചരിതരായ അള്ളാഹുവിനറിഞ്ഞ ബഹറുൽ ഉലൂമുകളായ മുത്തഖീങ്ങളായ ഔലിയാക്കളിലൂടെ ആരിഫീങ്ങളിലൂടെ സൂഫിയാക്കളിലൂടെ സാദാത്തുകളിലൂടെ ഉലമായിലൂടെ നമുക്ക് കിട്ടിയ പവിത്ര ഇസ്ലാം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് സുന്നി പ്രസ്ഥാനം അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ഒരു വഹാബി കുറച്ച് പറയുന്നത് ശരിയുണ്ട്, വഹാബികൾ ഇങ്ങനെയുള്ള മജ്‌ലിസിൽ എന്ത് കിട്ടുന്നു എന്ന് നോക്കുകയാണ് ഇതിനെ നിസ്സാരപ്പെടുത്താൻ. അല്ലാഹുവേ നിന്റെ ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരുന്നു റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ സകല ആലിമീങ്ങളെയും ഖാദിമീങ്ങളെയും സകല ആദായങ്ങളെ ശിറിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുന്നു, ഒരു മുജാഹിദിന്റെ ഖുർആൻ ക്ലാസ് വരും, ഇനിയിപ്പോ റമദാനായാൽ വരും, ശബാന ലാസ്റ്റ് വരും, നീ അതിന് പോകണ്ട, അവനോടുകൂടെ ഒരു നിലക്കും സഹകരിക്കണ്ട. തങ്ങൾ പറഞ്ഞ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഏറ്റവും വെറുപ്പുള്ള പ്രസ്ഥാനക്കാർ അവരാണ്. ഒരു പുത്തനാശയക്കാരന് ഒരാൾ താലീം ചെയ്താൽ അവനുമായി സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടാൽ ദീൻ പൊളിക്കലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഇത് തങ്ങൾ ശക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തുന്നവരാണ് വഹാബികൾ. നമ്മളെ ഉമ്മാനെയും ബാപ്പാനെയും ഒരാൾ കുറ്റം പറഞ്ഞാൽ ചീത്ത വിളിച്ചാൽ നമുക്ക് അവനോട് സഹകരിക്കാൻ മനസ്സ് വരുമോ? അവനെ നമ്മൾ അടുപ്പിക്കോ? അവനോട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടുമോ? എങ്കിലും ഉമ്മനെക്കാളും ബാപ്പനെക്കാളും ഏറ്റവും കൂടുതൽ വലിയ ആദരവും ബന്ധവും ഒരു മുസ്ലിം നിലനിർത്തേണ്ട വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അന്ത തസ്ലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി എന്നിങ്ങനെ പറഞ്ഞിട്ട് അന്ത ഉമ്മുൻ അമ്മബു മറായിനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ലോകം തന്നെ സൃഷ്ടിക്കാൻ നാമൊക്കെ ഉണ്ടാകാൻ കാരണക്കാരും ഉമ്മ വാപ്പയല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തുന്ന ആ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ പാടില്ല, ആ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ പാടില്ല, ആ റസൂലുള്ളാഹിക്ക് മൗലിദ് പറയാൻ പാടില്ല എന്ന് പറയുന്ന ഏതൊക്കെ പുതിയ പേരിലും പഴയ പേരിലും അറിയപ്പെടുന്ന പുത്തൻ കക്ഷികളുണ്ടോ? അവരാരാണെങ്കിലും അവർ ഏത് പേരിൽ അറിയപ്പെട്ടാലും ഈമാനുള്ളവർക്ക് സഹകരിച്ചുകൂടാ, ഈമാനുള്ളവർക്ക് സ്നേഹിച്ചുകൂടാ, ഈമാനുള്ളവർക്ക് ബന്ധപ്പെട്ടുകൂടാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ചുരുക്കുന്നു, ഇൻഷാല്ലാ മഴ വരാനുള്ള സമയമൊക്കെ ആയി തുടങ്ങി. ഇൻഷാല്ലാ വളരെ പെട്ടെന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് പെട്ടെന്ന് ദ്വാരത്തിട്ട് പോകും. ദൂരെ ദൂരെ ഈ സ്വലാത്ത് കഴിച്ചിട്ട് തിരുവനന്തപുരത്ത് നാൾ വന്നിട്ടുണ്ട്. 23 വർഷമായി കല്യാണം കഴിച്ച് മക്കളില്ലാത്ത എത്രയോ ആളുകൾ ഈ മജ്‌ലിസിൽ കൂടി അല്ലാഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മക്കളെ കൊടുത്തിട്ടുണ്ട്. എടാ റസൂലുള്ളാഹിനെ പിടിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലിനെ പിടിച്ചാൽ ദുനിയാവിലും തളരില്ല, ആഖിറത്തിലും തളരില്ല. ഹബീബായ തങ്ങളെ വിളിച്ചാൽ പരിഹരിക്കാത്ത പ്രശ്നമല്ല. ദുനിയാവിലെ പ്രശ്നത്തിന് പരിഹാരം വേണോ? ആഖിറത്തിൽ നിനക്ക് പരിഹാരം വേണോ? നീ തങ്ങളെ പിടിച്ചോ, അല്ലാഹുവിന്റെ ഹബീബിനെ പിടിച്ചാൽ പിന്നെ കുഴങ്ങൂല, അവനെ നിസ്സാരപ്പെടുത്താൻ ആർക്കും കഴിയൂല. ഏത് കുപ്രചരണം നടത്തിയാലും ഏത് ആക്ഷേപങ്ങൾ നടത്തിയാലും ഹബീബായ തങ്ങളെ പിടുത്തം കിട്ടിയത് എനിക്ക് ഭയപ്പെടാനില്ല. അല്ലാഹുവേ ഞങ്ങളെ തങ്ങളെ പിടുത്തത്തിലാക്കി തരണം റഹ്മാന്, തങ്ങളെ പല പ്രാവശ്യം കാണിച്ചു തരണം റഹ്മാന്, ഞങ്ങളെ ഈമാൻ പവർ കൂട്ടണം റഹ്മാന്, തഖ്വയും മറവും കേട്ടിത്തരണം റഹ്മാന്, ദീൻ ദീനായി സുന്നത്ത് ജമാഅത്ത് ആരെ മുമ്പിലും മുഖം നോക്കാതെ പറയാനുള്ള വലിയ ഹിമ്മത്തും ഇൽമും വർദ്ധിപ്പിക്കണം റഹ്മാന്. എന്റെ സഹോദരന്മാരെ, ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്.
അതുകൊണ്ട് ഹബീബായ തങ്ങൾ കൽബിൽ നിറയണം. എല്ലാ ഹറാമും ജീവിതത്തിൽ നിന്ന് മാറണം. എല്ലാ തിന്മകളും പോകണം. നന്മകൾ വർദ്ധിക്കണം. നാം കിട്ടുന്ന സമയം സലാത്തിന് ഞാൻ അധികരിപ്പിച്ചു ചെല്ലുക. അത് ചെല്ലാൻ, അത് പറയാൻ, അത് പ്രചരിപ്പിക്കാൻ, അത് ഉൾക്കൊള്ളാനുള്ള മഹത്തായ മജ്‌ലിസാണ് ബായാറു മുജമ്മയുടെ സലാത്ത്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിന്റെ ഗൾഫ് നാട്ടിൽ നിന്ന്, കുവൈത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ട്, യുഎഇയിൽ നിന്ന്, അതാ ഇന്ന് ഇന്ന് സലാത്തിന് കൂടാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ 10 മണിക്ക് ഒരാൾ ഇവിടെ, ഇന്നും അയാൾ ഇവിടെ ഉണ്ട്. 10 മണിക്ക് ബാംഗ്ലൂരിൽ എത്തി. ദൂര സ്ഥലത്തുനിന്ന് എന്താണ് അവർക്ക് അള്ള കൊടുത്ത ആഫിയത്തുകൾ? ക്യാൻസർ വന്നിട്ട് ഒരു മെഡിസിനുമില്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അവിടത്തെ മജ്‌ലിസ് കൊണ്ട് മാത്രം സുഖപ്പെട്ട്. ഇത് മുഅ്മിനീങ്ങളെ ഈമാൻ സാധിക്കാനാണ് പറയുന്നത്. ഫാമ്മാ ബിനഅമ്മതി റബ്ബിക ഫഹദ്ദിസ് എന്ന് ഖുർആൻ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞ ആ നിഅമത്ത്, നമ്മക്ക് റസൂലുള്ളാഹിനെ കൊണ്ട് കിട്ടിയ നിഅമത്ത് മുഅ്മിനീങ്ങളെ ഈമാൻ സാധിക്കാൻ വേണ്ടി പറയുകയാണ്. എത്ര ക്യാൻസർ സുഖപ്പെട്ടു, എത്ര കിഡ്നിയുടെ തകരാറ് മാറി. ഇന്നലെ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, 4 വർഷമായി വയറ്റിൽ മുഴയുണ്ടായിട്ട് ഓപ്പറേഷൻ അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് ഡോക്ടർമാര് പറഞ്ഞു. സ്കാൻ ചെയ്ത റിപ്പോർട്ട് റിസൾട്ട് കൊണ്ടുവന്നു, ഇവിടെ വന്നു, സ്വലാത്തുൽ ഫാത്തിഹ മന്ത്രിച്ച് വെള്ളം കുടിച്ചു. ഇപ്പൊ അതാ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഇപ്പൊ രണ്ടാമത് സ്കാൻ ചെയ്തു, വയറ്റിൽ ഒരു ഗഡ്ഡയും, നിങ്ങളെ കാസർഗോഡ് ശൈലിയിൽ ഒരു ഗഡ്ഡയുമില്ല, ഒരു മുഴയുമില്ല. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ആഫിയത്തുകൾ, സലാമത്തുകൾ. അള്ളാഹുവെ ഞങ്ങളെ സലാമത്താക്കണം. അല്ലാ, ഏത് രോഗികൾ ഈ സദസ്സിലുണ്ടോ, ഞങ്ങളോട് ബന്ധപ്പെട്ടവരുണ്ടോ, ലോകം മുഴുവനും നെറ്റിലൂടെ നമ്മുടെ ഈ സലാത്ത് വീക്ഷിക്കുകയാണ്. 60 നാടുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സൗദിയിലുള്ള മക്കത്ത് ജബൽനൂറിനടുത്ത് താമസിക്കുന്ന ഒരു അറബിയായ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഒരു കുട്ടി അംഗവൈകല്യമുണ്ടായിട്ട്, അദ്ദേഹത്തിന് നമ്മുടെ ഭാഷയൊന്നും മലയാളത്തിൽ പറഞ്ഞാൽ തിരിയൂല, അദ്ദേഹവും നെറ്റിന്റെ മുമ്പിൽ നമ്മുടെ ഈ സ്വലാത്ത് വിഷിച്ചുകൊണ്ട് ഉണ്ട്, കഴിഞ്ഞ സ്വലാത്തിനൊക്കെ ഉണ്ടായിരുന്നു എന്ന് നാമമായി അവരുമായി പരിചയമുള്ള ആളുകൾ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവെ ഈ മജ്‌ലിസിനെ അറിഞ്ഞുകൊണ്ട്, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് ഉദ്ദേശിച്ച്, ആഫിയത്തും സലാമത്തും ഉദ്ദേശിച്ച്, ആര് എവിടെയിരുന്നു ഞങ്ങളുടെ ഈ സദസ് വീക്ഷിക്കുന്നോ, അവർക്കെല്ലാവർക്കും നീ ഇജാബത്ത് നൽകണം റഹ്മാന്, കബൂൽ നൽകണം റഹ്മാന്, സലാമത്ത് നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, ശിഫാ നൽകണം റഹ്മാന്. ഞാൻ വാക്കുചുരുക്കുന്നു, ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിറുൽ അഹദൽ ഖദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അനുസ്മരണവും കൂടിയാണ് ഇന്നത്തെ ഈ മഹത്തായ നമ്മുടെ സ്വലാത്ത് മജ്‌ലിസിൽ. ഒരു പുരുഷനായി സുമുഴുവനും പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന്റെ അതാ പ്രചരണത്തിന് വേണ്ടി ചെലവഴിച്ച് സുന്നി സ്ഥാപനങ്ങളെ പടുത്തുയർത്തിയ മഹാവ്യക്തിത്വമാണ് സയ്യിദ് ത്വാഹിറുൽ അഹദൽ തങ്ങൾ. ബഹുമാനപ്പെട്ടവരുടെ 7ാം ഉറൂസ് ഇൻഷാഅല്ലാ പുത്തിക മുഹിമ്മാത്തിൽ ഈ വരുന്ന 20-21 വ്യാഴവെള്ളി ദിവസങ്ങളിൽ വളരെ പ്രൗഢോജ്ജ്വലമായ നിലയ്ക്ക് മുഹിമ്മാത്ത് ക്യാമ്പസിൽ നടക്കുമ്പോൾ നിങ്ങളൊക്കെ ആ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് വന്നിരായ ഉസ്താദുമാർ, സ്വാലിഹീങ്ങൾ, ഒരുപാട് മുഹബ്ബുകൾ, ആശ്വര്യങ്ങൾ ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും ഇൻഷാഅല്ലാ ദ്വാരക്കുകയാണ്, ഇൻഷാഅല്ലാ സ്വലാത്തിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. അസ്തഗ്ഫിറുല്ലാഹ അൽ അളീം.
العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله